വെൽക്കം ടു കറിക്കൂട്ട് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു വട റെസിപ്പിയാണ്. ബ്രെഡ് വട, വളരെ ക്രിസ്പി ആയിട്ടുള്ള വടയാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 6 ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഇത് കൈകൊണ്ട് നുറുക്കി ചെറിയ പീസാക്കി പൊടി പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ പൊടി പോലെ ആക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ റവ, 1 കപ്പ് തൈര്, 1/2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലയും മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ച മാവിയിൽ നിന്ന് ചെറിയ ഉരുളയായിട്ടെടുത്ത് നല്ലപോലെ ഉരുട്ടി നമ്മുടെ കയ്യിൽ വെച്ച് തട്ടി നല്ല വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതുപോലെ നല്ലപോലെ തട്ടി പരത്തിയെടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ചെയ്യാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിരുന്ന വടയെല്ലാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. വളരെ ടേസ്റ്റിയായ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലുള്ള നല്ല റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ അടുത്തുള്ള ബെൽ സിംബലും ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.